സത്യൻ അന്തിക്കാടും സിനിമയും ദുൽഖർ സൽമാനെ നായകനാക്കി ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്യുകയാണ് സത്യൻ അന്തിക്കാട്. 1982 കുറുക്കന്റെ കല്യാണം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സത്യൻ അന്തിക്കാട് സംവിധായകന്റെ തൊപ്പി അണിയുന്നത്. 34 വർഷങ്ങളായി സത്യൻ അന്തിക്കാട് സംവിധായകനായിട്ട്. 34 വർഷം കൊണ്ട് 55 സിനിമകൾ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തു. 56-ാമത്തെ സിനിമയാണ് ജോമോന്റെ സുവിശേഷം. ഈ സിനിമയുടെ കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കുന്നത് ഇക്ബാൽ കുറ്റിപ്പുറമാണ്. കുടുംബകഥകൾ ചെയ്തുകൊണ്ടാണ് സത്യൻ അന്തിക്കാട് പ്രേക്ഷക മനസ്സുകളിൽ ഇടം കണ്ടെത്തിയത്. ഓരോ കാലത്തും പറഞ്ഞിട്ടുള്ള സിനിമകളിൽ നിറവ്യത്യാസം കണ്ടേക്കാമെങ്കിലും ആശയസമ്പന്നമായ പശ്ചാത്തലം ആ സിനിമകൾക്കെല്ലാം ഉണ്ടായിരിക്കും. ഇന്നത്തെ സിനിമകളിൽ കാണാതെ പോകുന്ന കുടുംബാന്തരീക്ഷവും ബന്ധങ്ങളുടെ കെട്ടുറപ്പും നന്മയും സ്നേഹവും ഒക്കെ എല്ലാ കാലത്തും സത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഘടകങ്ങളാണ്. സത്യൻ അന്തിക്കാട് എന്നും പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളുടെ സന്തോഷവും സങ്കടവും ഇടകലർന്ന കഥകൾ തന്നെയാണ്. ഈ കഥാപ്രപഞ്ചത്തിലെ ഒറ്റയാൾ സഞ്ചാരിയായ ചലച്ചിത്രകാരൻ തന്നെയാണ് സത്യൻ അന്തിക്കാട്. ദുൽഖർ സൽമാൻ ആദ്യമായാണ് സത്യൻ അന്തിക്കാടിന്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതുവരെയുള്ള സത്യൻ അന്തിക്കാട് സിനിമകളിൽ മലയാള പ്രേക്ഷകർ ഏറെ കണ്ടിട്ടുള്ള സിനിമാ നടന്മാർ മോഹൻലാലും ജയറാമുമൊക്കെയാണ്. ഇടയ്ക്ക് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദിലീപും ഫഹദ് ഫാസിലുമൊക്കെ സത്യൻ സിനിമകളിൽ അഭിനയിച്ചു. ജോമോന്റെ സുവിശേഷങ്ങളിൽ ദുൽഖറിനൊപ്പം മുകേഷും അഭിനയിക്കുന്നുണ്ട്. മുകേഷിന്റെ മകനായിട്ടാണ് ദുൽഖർ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. തമിഴ് സിനിമയിലെ പുതിയ തലമുറ നായികമാരിൽ ശ്രദ്ധേയയായ നായിക ഐശ്വര്യ രാജേഷാണ് ജോമോന്റെ സുവിശേഷങ്ങളിലെ നായിക. സത്യൻ അന്തിക്കാടിന്റെ മുൻ സിനിമകളിൽ മോഹൻലാലും ജയറാമും ഒക്കെ ചെയ്തതുപോലെയുള്ള കഥാപാത്രത്തെയാണ് ജോമോന്റെ സുവിശേഷങ്ങളിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്നത്. ദുൽഖറിന്റെ യുവത്വം ഈ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരു സിനിമയാണ് സത്യൻ അന്തിക്കാട് ചെയ്യുന്നത്. അത് നല്ല സിനിമയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. സിനിമയെ സത്യൻ അന്തിക്കാട് കളിയായി കാണുന്നില്ല. ആദ്യ സിനിമയ്ക്ക് കൊടുത്ത എല്ലാ ഗൗരവത്തോടും കൂടി തന്നെയാണ് എന്നും സത്യൻ സിനിമകൾ ചെയ്യുന്നതെന്ന് സത്യൻ പറയുന്നു. പുതിയ തലമുറ സത്യൻ അന്തിക്കാടിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം മാറ്റി നിർത്തുന്നില്ല. പുതിയ തലമുറയുടെ തോളിൽ കൈയിട്ടു തന്നെയാണ് സത്യൻ അന്തിക്കാട് നിൽക്കുന്നത്. പുതിയ കുട്ടികൾ ബ്രില്യന്റ് ആണ്. അവർ നന്നായി ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ കാണാത്ത ആംഗിൾ അവർ കാണുന്നു. അതിലൂടെ നമ്മളും കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പഠിക്കാൻ മനസ്സുള്ളത് കൊണ്ടാണ് യുവത്വം സൂക്ഷിക്കാൻ കഴിയുന്നത്. ഒരു സിനിമ കഴിഞ്ഞ് പുതിയ കഥാബീജം മനസ്സിൽ വരുമ്പോഴേ ആ സിനിമയിലേക്ക് കടക്കുന്നുള്ളൂ. അതുവരെ കൃഷിയും എഴുത്തും വായനയും സിനിമ കാണലുമൊക്കെയായി അന്തിക്കാട്ടെ വീട്ടിലുണ്ടാകും സത്യൻ അന്തിക്കാട്. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ലിറ്ററേച്ചർ, കഥകളും കവിതകളും ഇപ്പോൾ എവിടെ നിൽക്കും? ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. സത്യൻ അന്തിക്കാട് പറഞ്ഞു നിർത്തി.